അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. എല്ലാ കാറ്റഗറിക്കും അപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം PSCയിലൂടെ ഇങ്ങനെ നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരെങ്കിലും അറിയാതെയുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മൊബൈൽ ഫോണ് കൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പഫിൻ ബ്രൗസർ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കാം. അപ്പോൾ കേരള സർക്കാരിൻ്റെ സ്ഥിരനിയമനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് കേരള PSC മുഖാന്തരം 28/2/2022 ഗസറ്റഡിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞുള്ളത് 30/3/2022. ഈ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്കിതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട രീതി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ കേരള PSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ 0/34/2022 എന്ന കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫുഡ് ആൻഡ് സേഫ്റ്റിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചത്. അതും ജൂനിയർ റിസർച്ച് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഏകദേശം 50,000 മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാലറിയാണ്. അതുപോലെ തന്നെ 1,05,000 മുകളിൽ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റുമാണ്. വേക്കൻസീൻ്റെ കാര്യം നിങ്ങൾ കണക്കിലെടുക്കേണ്ട. കാരണം കേരള PSC ആണ്. തീർച്ചയായിട്ടും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ST കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായി നോക്കുകയാണെങ്കിൽ 2/1/1981 അതുപോലെ തന്നെ 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി വിളിച്ചിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് MSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ്. അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്സോട് കൂടിയെങ്കിലും പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ള ഫസ്റ്റ് ക്ലാസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 മന്ത് എക്സ്പീരിയൻസ്, പിന്നെ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഡിസേബിൾ മാത്രമാണ്. ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, എല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ബാങ്കിങ് എക്സാമുകൾക്കോ അതുമല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണോ, എങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബെറ്റർ ഓപ്ഷനുമായി അൺഅക്കാഡമി വന്നിരിക്കുകയാണ്. പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 15 കോടിയുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഫീ ആണ് ഈ ഒരു ആപ്പ് ഈടാക്കുന്നത്. അതുപോലെ നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മളുടെ ചാനലിൻ്റെ കോഡായിട്ടുള്ള LTM10 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% വരെ അതിൽ നിന്ന് ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ IAS ഒക്കെ സ്വപ്നം കാണുന്ന, UPSC നടത്തുന്ന, സിവിൽ സർവീസിലൂടെ നടത്തുന്ന IAS ജോലിയൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. അപ്പോൾ കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പോയി കൊടുക്കുന്നതിനേക്കാളും തുച്ഛമായ ഫീസിൽ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കീഴിൽ നിന്ന് ലഘുവായി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും UPSCക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയോ ഡിഫൻസിലെ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വേണ്ടിയോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കണം. കാരണം ഈ ഒരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. വിത്ത് നമ്മളുടെ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ആണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു അവസരം തന്നെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി NDAക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു വഴികാട്ടി തന്നെയായിരിക്കും. മാത്രമല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നതും. ആൻഡ് ഓൾ വാല്യുബിൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവിടുന്ന് മുഴുവൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കോഡ് മറക്കണ്ട, LTM10 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും.